ദീപികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ പാർട്ടിക്കെതിരെ തുടർച്ചയായി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ നിലപാട് വ്യക്തമാക്കി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ. ആരും പാർട്ടിക്ക് അതീതരല്ല, പാർട്ടിയെ ധിക്കരിച്ചാൽ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കില്ല എന്നും കെ കെ ജയചന്ദ്രൻ പറഞ്ഞു. താൻ പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിട്ടില്ല എന്നും മറിച്ചുള്ളതെല്ലാം മാധ്യമ സൃഷ്ടികളാണെന്നുമാണ് രാജേന്ദ്രൻ പാർട്ടിക്ക് മറുപടി നൽകിയതെന്നും കെ കെ ജയചന്ദ്രൻ കുമ്പളിയിൽ പറഞ്ഞു. സമ്മേളന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേണ്ടത്ര പ്രവർത്തിച്ചില്ല. എ രാജയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിൻ്റെ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ഭരണഘടനാപരമായി അങ്ങനെയൊരു വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. വിശദീകരണം കിട്ടിയതിന് ശേഷം ഞങ്ങൾ അത് സംബന്ധിച്ച് ആലോചിക്കും. അതിപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്ന്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തൊക്കെ കിട്ടിയ ശേഷമേ പറയാൻ പറ്റുള്ളൂ. രാജേന്ദ്രൻ ഇങ്ങനെ ഇപ്പം ഈ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത്. അപ്പം അത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ മുഴുവൻ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ലേ, ഞങ്ങളുടെ ഭരണഘടനയനുസരിച്ച് അന്വേഷണ കമ്മീഷൻ ഇതിനേക്കാൾ വലിയ ഉയർന്ന നേതാക്കന്മാരുടെ പേരിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ വിധേയമായി നിൽക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. അതിന് വിധേയമായി നിൽക്കണം. ഇനി ആ കാലഘട്ടത്തിൽ പാർട്ടി പറയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. എല്ലാം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുക. നിറവേറ്റിയില്ലെങ്കിൽ അതെന്ത് ചെയ്യണമെന്നുള്ള കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. അതാണ്. അതിപ്പം എത്ര ഉന്നതനായ നേതാവാണെങ്കിലും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതെന്നും ആരാണോ എന്നുള്ളതല്ല, പാർട്ടി ഭരണഘടനയ്ക്കും പരിപാടിക്കും വിധേയമായി പ്രവർത്തിക്കണമെന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അത്രേ ഉള്ളൂ. ഞങ്ങൾ അത് എന്തായാലും അദ്ദേഹം പറയുന്നത് നിങ്ങൾ പ്രകൃതി പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ അവർ വ്യാഖ്യാനിച്ച് പറയുന്നതാണെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ എല്ലാവരും പാർട്ടിക്ക് വിധേയമായി നിൽക്കും. നടപടി എടുത്താലും പാർട്ടിക്ക് വിധേയമായി നിൽക്കും. അങ്ങനെയാണല്ലോ പാർട്ടി. വേറെ